ഒരു ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കലണ്ടർ ഉണ്ടാക്കിയാലോ? അത് ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു സൈഡിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെക്കുക. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് ഒരേ സൈസിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഏകദേശം ഈ ഒരു സൈസൊക്കെ മതിയാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കളേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോക്ക് ലൈക്കും ചെയ്യണേ. ഇനി ഇതിൽ നമ്മൾ 7 ഡേയ്സിൻ്റെ നെയിം, അതേപോലെ 12 മന്ത്സിൻ്റെ നെയിം, ഡേറ്റ് ഒക്കെ ഒന്ന് എഴുതി കൊടുക്കണം. 7 ഡേയ്സിൻ്റെ നെയിം എഴുതിയ പേപ്പേഴ്സൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി വെക്കുക. അതുപോലെ തന്നെ 12 മന്ത്സിൻ്റെ നെയിം എഴുതിയ പേപ്പേഴ്സൊക്കെ വേറൊരു ഗ്രൂപ്പാക്കുക. പിന്നെ ഇനി ഡേറ്റിൻ്റെ പേപ്പേഴ്സ് വേണം. അപ്പോൾ ഡേറ്റിൻ്റെതാകുമ്പോൾ 2 സെറ്റ് ഉണ്ടാക്കണം. ഒന്ന് 0 to 3 വരെയും ഒന്ന് 0 to 9 വരെയും. അങ്ങനെ 2 ഗ്രൂപ്പ് അവിടെയാവും. ടോട്ടൽ 4 ഗ്രൂപ്പ്. അപ്പോൾ 4 സെറ്റ് പേപ്പേഴ്സ് സെറ്റായി. ഇനി അത് അവിടെ സൈഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഡ്രൈ ആൻ വെച്ച് ആ ഒരു പേപ്പർ എടുത്തിട്ട് അതിനൊന്ന് ബോർഡർ കൊടുക്കുക. ബോർഡർ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത കളേഴ്സിനെക്കാളും അതിൻ്റെ ഡാർക്ക് കളർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ക്യൂട്ടാവും കാണാം. ഇനി അതിൻ്റെ മേലത്തെ സെക്ഷൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് 2 എൻഡും കൂടിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിന് ഇപ്പോൾ 4 ഹോളിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സെറ്റ് പേപ്പേഴ്സ് കൊടുത്തിട്ട് അതിനും ഇതേപോലെ ഹോളിട്ട് കൊടുക്കുക. മേലത്തെ സെക്ഷനിലാണ് ഹോളിടേണ്ടത്. എന്നിട്ട് റിങ് ഇട്ട് കൊടുക്കുക, ചെറിയ റിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ റിങ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പേപ്പർ കൊണ്ട് റിങ് ഉണ്ടാക്കിയാലും മതി. പേപ്പർ ചുരുട്ടിയിട്ട് റിങ് ആക്കി എടുത്താലും മതി. എന്നിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൈഡിൽ നമുക്ക് 2024 അതൊന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ഓരോന്ന് 2024 വരെ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ താഴെ കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എന്ത് ചെയ്ത് നോട്ട്സ് എഴുതാനുള്ള സെക്ഷൻ ആക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് പീസ്, 2 വൈറ്റ് പീസിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കി നോട്ടൊക്കെ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കലണ്ടർ. കാണാൻ നല്ല ക്യൂട്ടല്ലേ? ഇതേപോലെ വെറൈറ്റി ഐഡിയാസ് വേണ്ടവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ ബൈ.